നമ്മുടെ മക്കൾക്ക് പഠന പുരോഗതി ലഭിക്കാൻ, പഠിക്കുന്ന കാര്യങ്ങളെന്തും ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗത്തെക്കുറിച്ച് പറയാം. ഞാനീ പറയാൻ പോകുന്ന മരുന്ന് മഴക്കാലത്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളുടെ പഠനത്തിൽ പുരോഗതി കണ്ടെത്താൻ കഴിയും. അതായത് മഴവെള്ളം ശേഖരിക്കുക, ശുദ്ധമായ മഴവെള്ളം. അത് ശേഖരിക്കേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ ഇറയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എടുക്കരുത്. അല്ല, ശുദ്ധമായ വെള്ളം ലഭിക്കാൻ ഒരു പാത്രം മഴയത്ത് വെക്കുക, എന്നിട്ട് എവിടെയും തട്ടാതെ വരുന്ന നല്ല വെള്ളം ശേഖരിക്കുക. മരത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒന്നും തട്ടാത്ത ശുദ്ധമായ വെള്ളം നാം ശേഖരിക്കുക, കുറച്ച് മതി. ആ ശേഖരിച്ച വെള്ളം ഒരു ബോട്ടിലോ എന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി. ആ വെള്ളത്തിലേക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന സൂറത്തുകൾ ഓതി ഒന്ന് മന്ത്രിക്കുക. ആദ്യമായി നാം ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം നാം ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക. അങ്ങനെ 7 പ്രാവശ്യം വെള്ളത്തിൽ ഊതിക്കഴിഞ്ഞതിന് ശേഷം അലം നഷ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്തു ശറഹ്, ആ സൂറത്തു ശറഹ് 21 പ്രാവശ്യമാണ് നാം ഓതേണ്ടത്. 21 പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓതിയിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് ഊതിക്കൊടുത്താൽ മതി. അങ്ങനെ 21 പ്രാവശ്യം ഓതുകയും 21 പ്രാവശ്യം ആ വെള്ളത്തിലേക്ക് ഊതുകയും ചെയ്യുക. അതിനുശേഷം സബ്ബിഹ്സ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുന്ന സൂറത്തുൽ അഅല, ആ സൂറത്തും ഇതേ പ്രകാരം തന്നെ 21 പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതണം. ഇങ്ങനെ ഊതിയതിന് ശേഷം ഈ വെള്ളമെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഇതാണ് ഈ വെള്ളം കൊടുക്കേണ്ടത്. രാവിലെ സമയത്ത് അല്പം അവർക്ക് കുടിക്കാൻ കൊടുക്കാം, രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പും അല്പം മരുന്ന് എന്ന രൂപത്തിൽ കുടിക്കാൻ കൊടുക്കാം. ഒരുപാട് വെള്ളം കുടിക്കണം എന്നല്ല, അല്പം വെള്ളമെടുത്ത് രാവിലെയും അല്പം വെള്ളമെടുത്ത് ഈ രാത്രി സമയത്തും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഈ രൂപത്തിൽ കുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടിക്ക് ഈ വെള്ളം കുടിക്കുന്നതോടുകൂടി തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. തുടർച്ചയായി ഏറ്റവും കുറഞ്ഞത് ഒരു 40 ദിവസമെങ്കിലും നാം ഇത് ചെയ്തുകൊണ്ടിരിക്കണം. 40 ദിവസം ഈ ഒരു വെള്ളം തന്നെ വേണമെന്നില്ല. ഈ മഴവെള്ളം ശേഖരിച്ച് ഈ വെള്ളം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞാൽ അല്പം കൂടി വേറെ വെള്ളം ശേഖരിക്കാം. മഴക്കാലത്താണ് പ്രത്യേകിച്ച് നമുക്കിത് ചെയ്യാൻ കഴിയുക. അങ്ങനെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം മാറ്റണം. അപ്പോൾ അത്രമാത്രം വെള്ളത്തിലേ നമുക്ക് മന്ത്രിക്കേണ്ടതുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്താൽ 40 ദിവസം ഏറ്റവും കുറഞ്ഞ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ കഴിയും, ഇതുവരെയുള്ളതിനേക്കാൾ കൂടുതലായി വലിയൊരു മാറ്റം കുട്ടിയുടെ പഠനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുന്ന മക്കളാക്കി തെരുമാറാവട്ടെ. നല്ല ബുദ്ധിയുള്ള മക്കളിൽ അല്ലാഹു തആല നമ്മുടെ മക്കളെ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ആമീൻ.